പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിന്റെ ഒരു പൂർണ്ണ ചിത്രം അത് ഇന്ന് വ്യക്തമാകും. നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയപരിധി ഇന്ന് വൈകിട്ട് 3 മണിക്കാണ്. 4 മണിയോടെ സ്ഥാനാർത്ഥികൾക്ക് ചിഹ്നം അനുവദിക്കുന്ന നടപടികളിലേക്ക് കടക്കും. കോൺഗ്രസ് സ്ഥാനാർത്ഥി ചാണ്ടി ഉമ്മന്റെ വാഹന പര്യടനം ഇന്ന് ആരംഭിക്കും. പുതുപ്പള്ളിയിൽ നിന്ന് അമൽ തേനമ്പറമ്പിലുണ്ട് വിവരങ്ങളുമായി. അമൽ, ഗുഡ് മോർണിംഗ്. എങ്ങനെയുണ്ട് പുതുപ്പള്ളിയിൽ തെരഞ്ഞെടുപ്പിലേക്ക് പുതുപ്പള്ളി അടുക്കുന്ന സമയത്ത് അവിടുത്തെ പോരാട്ട ചൂട്? പുതുപ്പള്ളി വലിയ ആവേശത്തിലാണ്. പുതുപ്പള്ളിയുടെ മുക്കും മൂലയും തിരഞ്ഞെടുപ്പ് ആവേശത്തിലേക്ക് കടന്നിരിക്കുന്നു. സമീപകാലത്തൊന്നും കാണാത്ത വിധത്തിലുള്ള തിരഞ്ഞെടുപ്പ് ആവേശമാണ് പുതുപ്പള്ളിയിലുള്ളത്. ഇന്ന് സ്ഥാനാർത്ഥിമാർ വിവിധയിടങ്ങളിൽ പര്യടനം നടത്തുകയാണ്. വ്യക്തിപരമായ വീടുകയറലുകളും മറ്റും ആയി മുന്നോട്ട് പോകുന്നു. പ്രധാനപ്പെട്ട ആളുകളെ കണ്ട് മുന്നോട്ട് പോകുന്നു. ജെയ്സി തോമസ്, ചാണ്ടി ഉമ്മന്റെ വാഹന പര്യടന ജാഥ ഇന്ന് മുതൽ ആരംഭിക്കുകയാണ്. ഇന്നിപ്പോൾ പാമ്പാടി മണ്ഡലത്തിലാണ് ജാഥയുള്ളത്. അല്പസമയത്തിനകം തന്നെ സ്ഥാനാർത്ഥി ഇവിടേക്ക് എത്തിച്ചേരും. ഇപ്പോൾ പുതുപ്പള്ളി പള്ളിയിലാണുള്ളത്. അതിനുശേഷം പര്യടനം ആരംഭിക്കും. അതിനുള്ള ഒരുക്കങ്ങളെല്ലാം ഇവിടെ പൂർത്തിയായിരിക്കുന്നു. ഈ മണ്ഡലത്തിൽ ഒന്നോ രണ്ടോ ദിവസം മാത്രം കണ്ട് ശീലിച്ചിട്ടുള്ള ചില കാര്യങ്ങളാണിത്. ഉമ്മൻചാണ്ടിയുടെ വാഹന പ്രചരണ ജാഥ എന്നൊക്കെ പറയുമ്പോൾ കൂടിപ്പോയാൽ 2 ദിവസം മാത്രം നീണ്ടു നിന്നിരുന്ന ഒരു പരിപാടി. അതിനപ്പുറത്തേക്കൊന്നും ഉണ്ടായിരുന്നില്ല. ഇവിടുത്തെ പ്രവർത്തകരെ സംബന്ധിച്ച്, UDF പ്രവർത്തകരെ സംബന്ധിച്ച് പ്രത്യേകിച്ചും ഇവർക്ക് ഇതൊക്കെ പുതിയ അനുഭവമാണ് എന്ന് പറയേണ്ടി വരും. ഉമ്മൻചാണ്ടി 2 ദിവസം വന്നു പോകുന്നതിനപ്പുറത്തേക്കുള്ള പ്രചാരണ പരിപാടികളൊന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല. എന്തായാലും കഴിഞ്ഞ തവണത്തേതുപോലെയല്ല, ശക്തമായ മത്സരം നടക്കുന്നു. ഉമ്മൻചാണ്ടി ഇല്ലാത്ത തിരഞ്ഞെടുപ്പ്, ജെയ്സി തോമസ് കഴിഞ്ഞ തവണ ഉമ്മൻചാണ്ടിയെ 10,000-ൽ താഴെ വോട്ടിന് പിടിച്ചു നിർത്തിയതാണ്. അതിനാൽ തന്നെ LDF പ്രവർത്തകരും വലിയ ആത്മവിശ്വാസം പങ്കുവയ്ക്കുന്നുണ്ട്. എല്ലായിടങ്ങളിലും പുറത്തുനിന്ന് വന്ന ആളുകൾ, മണ്ഡലത്തിന് പുറത്തുനിന്ന് വന്ന ആളുകൾ എല്ലായിടങ്ങളിലും കാണാം. വലിയ തോതിലുള്ള പ്രവർത്തക പങ്കാളിത്തത്തോടു കൂടിയുള്ള പരിപാടികൾ നടക്കുന്നു. BJP സ്ഥാനാർത്ഥിയും സജീവമായി പ്രചാരണ രംഗത്തുണ്ട്. ആളുകൾ രാവിലെ തന്നെ ഇവിടെ കൂടിയിട്ടുണ്ട്. ചാണ്ടിയുമ്മന്റെ പ്രചാരണ പരിപാടിയുടെ ഉദ്ഘാടനം ഇവിടുന്നാണ്. ഇത് കൊത്താഴക്കുഴി എന്ന് പറയുന്ന സ്ഥലമാണ്. ഈ സ്ഥലത്തിന് മറ്റൊരു പ്രത്യേകതയുള്ളത്, ഉമ്മൻചാണ്ടി കഴിഞ്ഞ 12 തിരഞ്ഞെടുപ്പുകളിലും പ്രചരണം ആരംഭിച്ചത് ഇവിടെ നിന്നുമാണ്. വാഹന പര്യടനം ആരംഭിച്ചത് ഇവിടെ നിന്നുമാണ്. അപ്പോൾ ഇവിടെ നിന്നും ചാണ്ടി ഉമ്മനും പ്രചരണ പരിപാടികൾ ആരംഭിക്കുന്നു. രാവിലെ ജയിക്കും പ്രചരണ പരിപാടി ആരംഭിച്ചിട്ടുണ്ട്. BJP സ്ഥാനാർത്ഥിയും പ്രചരണ രംഗത്ത് സജീവമാണ്. എന്തായാലും വലിയ തിരഞ്ഞെടുപ്പ് ആവേശത്തിലേക്ക് പുതുപ്പള്ളി മണ്ഡലം മാറിയിരിക്കുന്നു. പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ മണ്ഡലത്തിലേക്ക് എത്തിയിട്ടുണ്ട്. KC വേണുഗോപാൽ എന്ന് വരുന്നു, രമേശ് ചെന്നിത്തല അടക്കമുള്ള പ്രധാനപ്പെട്ട നേതാക്കളും വരുന്നുണ്ട്. CPM പ്രധാന നേതാക്കളും മണ്ഡലത്തിലുണ്ട്. ശരിയാമൽ, അങ്ങനെ കേരളത്തിലെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ പുതുപ്പള്ളിയിലേക്ക് കേന്ദ്രീകരിക്കുകയാണ്. അവിടെ തിരഞ്ഞെടുപ്പ് പ്രചാരണം അതിന്റെ പാരമ്യത്തിലേക്ക് ഓരോ ദിവസം കഴിയും തോറും കടക്കുകയാണ്. അമൽ തേനമ്പറമ്പിലാണ് പുതുപ്പള്ളിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.